കാലത്ത് എന്നെ പിടിച്ച് തിന്നലിസ്റ്റിയത്തിനകത്തിനാക്രി എന്തോ ഉടായ്പ പരിപാടി ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം പഴത്തൊലി ഇട്ടത് ഞാനൊന്നും അറിഞ്ഞു കാണും. ഞാനിപ്പോ ഇതിൽ ഓർക്കുമായിരുന്നു ഇന്ന് നമുക്ക് എന്നാ വീഡിയോ എടുക്കണ്ടേന്ന്. പഴം ടേസ്റ്റി ആണോ? കൊള്ളാലോ, നല്ല പഴമല്ലോ, മുളൊക്കെ ഉണ്ടല്ലോ. പഴങ്ങളിലെ തന്നെ രാജാവ് എന്നറിയപ്പെടുന്ന സാക്ഷാൽ ദുരിയാനാണ് പപ്പിക്കുട്ടൻ കഴിക്കുവോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ദുരിയാൻ മരത്തിൽ നിൽക്കുന്നത് നമുക്കിവിടെ നേരിട്ട് കാണാം. ഇതാണ് ദുരിയാൻ്റെ ഒരു ഫുൾ സൈസ് മരം. മൊത്തം വലിപ്പം എത്തിയതല്ല, എന്നാലും ദുരിയാൻ ഉണ്ടാകുന്ന ഒരു മരം ഇതാണ്. ഞാൻ മരത്തിൽ നിൽക്കുന്ന ദുരിയാൻ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ ഐനറ്റ് ഫാമിലി വന്നപ്പോൾ കണ്ടതാണ്. ദുരിയാനിലെ തന്നെ ഏറ്റവും മികച്ചത് എന്നറിയപ്പെടുന്ന ഒരു ഇനമാണ് മുസാങ്കിങ് എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ. നിങ്ങൾ നടാൻ പ്ലാൻ ഉണ്ടാകുന്ന എടുക്കുക. ഒത്തിരി പേര് വെറുക്കുന്ന ഒരു പഴം കൂടെയാണ് കേട്ടോ. കാര്യം പഴങ്ങളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞാലും പല പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുള്ള, പല സ്ഥലങ്ങളിലും പൊതു സ്ഥലങ്ങളിൽ നിരോധിച്ചിട്ടുള്ള ഒരു ക്രിമിനൽ കോഡിയാണ് ഈ ദുരിയാൻ എന്ന് പറയുന്ന പഴം. ദുരിയാൻ ചക്ക പോലെ തന്നെ ഇരിക്കും, പക്ഷേ ചെറുതാണ്. ചക്കയെ കഴിഞ്ഞും വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പത്തിയ ദുരിയാൻ നമ്മൾ പറിച്ചെടുക്കുമൊന്നും വേണ്ട, അത് തനിയെ താഴെ ചാടിക്കോളും. അപ്പോൾ അതിനകത്തൊരു ഡേഞ്ചറുണ്ട്. ഇതിൻ്റെ മുള്ളൊരിക്കലും സോഫ്റ്റ് ആവത്തില്ല. എത്ര പഴുത്തെന്ന് പറഞ്ഞാലും ഇതിൻ്റെ മുള്ളിന് അതേ ഹാർഡ്നെസ് തന്നെ ഉണ്ടാവും. നല്ല കട്ടിയുള്ള മുള്ളാണ്. ഇതെങ്ങാനും തലയിൽ വീണ് കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും, സുഖമായിട്ട് മരിച്ചു പോകും. അപ്പം നമ്മളും ഇത് ഫസ്റ്റ് ടൈം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുക. ഇതിൻ്റെ സ്മെല്ല് എന്താണ്, ഞാനൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ. ചിലർ ഭയങ്കര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നിട്ടുണ്ട്, ചിലർ കുഴപ്പമില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കിന്ന് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്, സ്മെല്ല് എന്താണെന്നുള്ളത് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അതേപടി നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചാടി കിട്ടിയ ഒരു ദുരിയാനാണ്. പഴുത്ത തുറന്ന് നമ്മൾ വാങ്ങിച്ചു. നമുക്ക് ഏകദേശം മിക്കവാറും ദുരിയാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എത്ര അറകളുണ്ടെന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം. ഈ മുഴച്ചിരിക്കുന്ന ഓരോ അറയ്ക്കുള്ളിലും ഓരോ ഒന്നോ അതിലധികമോ സീഡുകളും അതിന് ചുറ്റും പൾപ്പ് പോലെ അതിൻ്റെ ഫ്രൂട്ടും ഉണ്ടാവും. നമുക്കതെടുത്ത് കഴിക്കാവുന്നതാണ്. അതപ്പോൾ അവിടെ മുറിക്കുകയാണ്. മുറിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ല് വരും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്കൊരു വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലാണ്. അല്ല, കുഴപ്പമില്ല. ആദ്യം വെക്കുമ്പം നമുക്ക് ആ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ്. കൊതി വരണ്ട, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. ഇടയ്ക്ക് ചിലപ്പോൾ ഒന്നും കാണും ഉണ്ടോ? ഇല്ല അല്ലേ. കുഴപ്പമുണ്ടോ? നല്ല അല്ലേ. ദുരിയാൻ ഞാൻ ആദ്യം കാണിച്ചപ്പോൾ പപ്പിക്കോട്ടൻ ജസ്റ്റ് ഒന്ന് നക്കിയൊക്കെ നോക്കിയുള്ളെങ്കിലും പോകെ പോകെ പുള്ളി അത് ഐസ്ക്രീം തിന്നുന്ന ഒരു ആവേശത്തോടു കൂടി തിന്നുന്നതാണ് കാണാൻ സാധിച്ചത്. പപ്പിക്കോട്ടൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ നമ്മൾ പപ്പിക്കോട്ടൻ പല ഫ്രൂട്ട്സും കഴിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പപ്പി ഇങ്ങനെ കാര്യമായിട്ട് അവൻ ഇഷ്ടപ്പെട്ടവൻ കഴിച്ചിട്ടില്ല. പലതും ടേസ്റ്റ് നോക്കും, ഒന്ന് കടിച്ചു നോക്കും, എന്നിട്ടത് കുറച്ചൊക്കെ കഴിച്ചാലും ഇതുപോലെ കൊടുത്തത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുള്ള വേറൊരു ഫ്രൂട്ടും ഇല്ല. പപ്പിക്കുട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഫ്രൂട്ടായിട്ട് നമുക്ക് ദുരിയാനെ കണക്കാക്കാം. ബേസിക്കലി പറയുവാണെങ്കിൽ എൻ്റെ ഒപ്പം ടേസ്റ്റ് ചെയ്യാൻ കൂടിയ എൻ്റെ വീട്ടിലെ ബാക്കി ആർക്കും ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടു, പ്ലസ് നമ്മുടെ ഹരീഷ് ഏട്ടന് ഇഷ്ടപ്പെട്ടു. ഹരീഷ് ഏട്ടൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിന് മുമ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴത്തോട്ടം എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ തോട്ടത്തിലും ഇതിൻ്റെ ഒരു മരം നടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ചിലർക്ക് ഇത് ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലായിട്ടും അല്ലെങ്കിൽ സൾഫറിൻ്റെ സ്മെല്ലായിട്ടോ അങ്ങനെയൊക്കെ ഇതിൻ്റെ സ്മെല്ല് വന്നേക്കാം. അത് എന്താ പറയുക, ഇപ്പോൾ ഓരോരുത്തർക്കും ഒരേ ഫുഡ് തന്നെ പല ടേസ്റ്റായിരിക്കും, പല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ മാറി മാറി വരുന്നതാണ് ഓരോരുത്തർക്കും. പപ്പിക്കുണ്ടം വേണ്ടി വന്നാൽ അത് ഫുള്ളായിട്ട് കഴിച്ചാണ്. ഈ ഒരു ദുരിയാൻ്റെ അകത്ത് പല അറകളിലായിട്ട് നാലോ അഞ്ചോ ഒക്കെ കാകളാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ആ ഒരു ഷെല്ല് പോലെ ഇരിക്കുന്ന അതിൻ്റെ അകത്ത്, അതിൻ്റെ അകത്ത് ആ പൾപ്പിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ ഒക്കെ സീഡും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു സീഡും ഉണ്ടാവാറുള്ളൂ. അപ്പം പപ്പിക്കുട്ടൻ ലാസ്റ്റ് അങ്ങ് ആവേശം കയറിയിട്ട് മൊത്തം അവൻ കഴിക്കുന്ന ഒരു ഇതിലോട്ട് വന്നു. പിന്നെ എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരെണ്ണം മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഹായ്.
അപ്പൊ അതാണ് പപ്പിക്കുട്ടൻ. അതെന്തായാലും സുഖമായിട്ട് കഴിക്കട്ടെ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ രാ.